ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ഞാൻ ജെയിംസ് കലരക്കൽ. എല്ലാവരും എന്നെ ജെ കെ എന്ന് വിളിക്കും. ഞാനാണ് ഇവിടുത്തെ ഡി ജെ. ഇത് പാർട്ട് ടൈം ജോബാണ്. ശരിക്കുള്ള പണി പഠിത്തമാണ്. അതെല്ലാവരും പോലെ ഞങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് പേരുണ്ട്. ആരൊക്കെയാന്ന് ഞാൻ പിന്നെ പറയാം. മംഗലാപുരത്ത് പഠിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഞങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഞങ്ങളിലൊരാൾ പ്രേമിച്ചു. പ്രേമെന്ന് വെച്ചാൽ ഈ സാധാരണ കാണുന്ന പോലെ ആണ് പെണ്ണിൻ്റെ പുറകെ നടക്കുക, മതിൽ ചാടുക, എക്സെട്ര എക്സെട്ര. ഇതല്ല, ഒരു പെണ്ണ് ആണിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് അവനോട് പ്രേമം തോന്നി, പിന്നാലെ നടന്ന് വളച്ച് മതിൽ ചാടിയ കഥയാണ്. അതായത് ഒരു പെണ്ണ് ആണിനെ പ്രേമിച്ച കഥ. ആ കഥ പറയാൻ വേണ്ടിയാണ് ഇവരിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. തൽക്കാലം ഈ ടൈറ്റിൽ സോങ് ഒന്ന് കേൾക്കും.
ഒരു പെണ്ണ് ആണിന്റെ പിന്നാലെ നടന്ന് പ്രേമിക്കുക, ഈ ക്യാമ്പസിൽ നിന്നല്ല, എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ സംഭവം. ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. യഥാർത്ഥ പേരറിയില്ല, വിളിപ്പേരുണ്ട്. പരിക്കുട്ടി, നമ്മുടെ പഴയ ചെമ്മീൻ സിനിമയില്ലേ, അതിലെ പരിക്കുട്ടിയെ പോലെ ചങ്ക് പൊട്ടി മാനസമയനെ പാടി പ്രണയിച്ചടക്കുന്ന ഒരാളൊന്നുമല്ല. ഇങ്ങോട്ട് ഒരു പ്രണയ വിരോധിയാണ്. അതിനൊരു കാരണമുണ്ട്. പരിക്കുട്ടി 6 വയസ്സിൽ പ്രണയം തുടങ്ങിയ ഒരു വീരനായിരുന്നു. കല്ലു പെൻസിലും കോലു മഷിയും കൊടുത്തു തുടങ്ങിയ ബന്ധം, പിന്നെ തീപ്പെട്ടിപ്പടം, സ്റ്റാമ്പ്, അല്ലിയാമ്പ്, ഒടുക്കം 10ാം ക്ലാസ്സിൽ വെച്ച് കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവൾ ഉപേക്ഷിച്ചു പോയി. സത്യസന്ധനായ പരിക്കുട്ടി കാത്തിരുന്നു, അവൾ വന്നതേയില്ല. പിന്നെ പ്രേമമേ വേണ്ടെന്ന് പരിക്കുട്ടി തീരുമാനിച്ചതാ. ബികോമിനും കൊക്കോ കൃഷിക്കും ഡിമാൻഡുള്ള കാലം. പണക്കാരി പെണ്ണ് പാട്ട് കേട്ട് വീണു. ഒരു കുഴപ്പം മാത്രം, ചിന്നത്തമ്പി സിനിമയിലെ പോലെ 5 ബ്രദേഴ്സിന് 1 സിസ്റ്റർ. ഇടി കിട്ടാൻ വേറെ വല്ലതും വേണോ? ഇടി കിട്ടിയാലും വേണ്ടില്ല എന്ന് തീരുമാനിച്ച് പ്രേമം തുടങ്ങി. രജിസ്റ്റർ കല്യാണം വരെ എത്തി, ഒപ്പ് വരെ ഇട്ടതാ. പക്ഷേ ആങ്ങളമാരിത് മണത്തെറിഞ്ഞെത്തി ഒറ്റ ചോദ്യമായിരുന്നു, നിന്റെ സമ്മതത്തോടെയാണോ ഇവൻ നിന്നെ കൊണ്ട് ഒപ്പിടിച്ചത് എന്ന്. തകർന്നുപോയ പരിക്കുട്ടി നേരെ പോയത് കടപ്പുറത്തേക്കല്ല, സെമിനാരിയിലേക്ക്. പഠിച്ച് പഠിച്ച് അച്ഛനെ, ഇപ്പൊ പ്രേമോ എന്ന് കേട്ട. ഇനി ഞങ്ങളെ പറ്റി പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് പറയാം. ഞങ്ങൾ 6 പേരാണ്. 3 പേര് പെണ്ണുങ്ങളാണെങ്കിലും ഞങ്ങളെ 6-man army എന്നാണ് വിളിക്കുന്ന കോളേജിൽ. ഇവൾ യാമിനി, രാജസ്ഥാനിലെ രജപുത്ര ഫാമിലി എന്ന. പൂത്ത കാശ, സത്യം പറഞ്ഞ ഒരു രാജകുമാരി എന്ന് വേണമെങ്കിൽ പറയാം. ഓ, ഇത് ശിവകുമാർ. ഞങ്ങൾ ചിന്ന കൗണ്ടർ എന്ന് വിളിക്കും. കോയമ്പത്തൂരിലെ പെരിയ കൗണ്ടറിന്റെ ഏക സന്തതിയാണ് ഇവൻ. മകനെ ഇംഗ്ലണ്ടിൽ അയച്ച് സായിപ്പാക്കണമെന്ന് അപ്പന ഡ്രീം, കൗണ്ടർ ആകണമെന്ന് മകന് ഡ്രീം. കുത്തുപാട്ടും കൊത്തു പൊറോട്ടയാണ് ഇവന്റെ വീക്ക്നസ്. ഇവൾ കാതറിൻ, ഒരു പാവം കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനി. പതിവ് പോലെ 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, അപ്പൻ ക്ലബിൽ, അമ്മ സോഷ്യൽ വർക്ക്, ബോയ് ഫ്രണ്ട്സും നൈറ്റ് ലൈഫും വോഡ്ക, ഇതൊക്കെയാണ് ഇവളുടെ വീക്ക്നസ്. ഇനി ഞങ്ങളുടെ 6-pack ഹാഷിൻ. ഇതുവരെ കഷ്ടിച്ച് 4 pack പോലും ആയിട്ടില്ല. ശ്രമം തുടരുന്നു. സൽമാൻഖാന്റെ ദബാങ് സിനിമ 10 പ്രാവശ്യം കണ്ട് വട്ടായിട്ടിരിക്കുക. ഒരു കമ്പ്യൂട്ടർ വിസാർഡ്, ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഹെഡ് മാസ്റ്റർ. ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. പാഞ്ഞു വരുന്ന ടിപ്പർ പതിവ് പോലെ സ്കൂൾ കുട്ടിയെ ഇടിച്ച് നിർത്താതെ പോയി. ജനങ്ങൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നല്ലാതെ ആരും റിയാക്ട് ചെയ്തില്ല. തിരക്കിലേക്ക് ഇടിച്ചു കയറുന്ന ദിയ മൊബൈലൊക്കെ തട്ടി മാറ്റി അവൾ ഓടി. ഒരു വണ്ടി നിർത്തിയില്ല. ഒടുവിൽ പാഞ്ഞു വരുന്നൊരു കാറിന് മുന്നിൽ അവൾ കൂസാതെ നിന്നു. കാർ നിർത്തി. ഏതായാലും സമയത്തിന് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. കൊച്ചിന്റെ ആരെങ്കിലും ആണോ സ്കൂൾ കുട്ടി? ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ? ടോട്ടലി സിനിമാറ്റിക്. ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ? ഇവളാണ് ഞങ്ങളുടെ ഹീറോയിൻ. അല്ലല്ല, ഹീറോ ദിയ. ഇപ്പൊ എല്ലാരും ആയില്ലേ, ഇനി കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം നൈറ്റ് പാർട്ടി കഴിഞ്ഞ് കുറച്ച് ലേറ്റായി. കേട്ടോ,
ഓക്കെ ഞാൻ പിടിക്കും ഞാൻ പിടിക്കും. The world of management is an intensive course which introduces students to the sum of the central ideas. Wait. Catherine, sidhi kadi re. Come on, blow. Get in. Come on. മോളെ അകത്തേക്കല്ല പുറത്തേക്ക് പ്രിൻസിപ്പലിന് ഊതാൻ പഠിപ്പിക്കല്ലേ. കം ഓൺ. എന്റെ മാതാവേ ഒരു അഞ്ചെണ്ണമെങ്കിലും അടിച്ചിട്ടുണ്ട്. കം ടു ദ ഓഫീസ്. ഓ ഗോഡ്, അബ് ക്യാ ഹോഗാ യാർ. What is this? Cigarettes. What is this? Please, 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 please. Chewing gum? Video cassette? Sir, condom. Enda machi? Idiot. Enda ishoy. What is this? A precaution, sir. എന്താ സർ ഇത്? പ്രിക്കോഷൻ ഫോർ ദ കോളേജ്. യു ആർ ഓൾ സസ്പെൻഡഡ് ഫോർ വൺ വീക്ക്. ഗെറ്റ് ലോസ്റ്റ്. സസ്പെൻഷൻ കിട്ടിയ ദിവസം രാത്രി യാമിനിക്ക് രാജസ്ഥാനിൽ നിന്നും ഒരു കോൾ വന്നു. അതാണ് എല്ലാത്തിനും കാരണം. യാമിനിയുടെ ചേച്ചിയുടെ വിവാഹം, അതായിരുന്നു ടേണിംഗ് പോയിന്റ്. 24 लड़का बेटा बीकानेर से है. बीकानेर का है? क्या करता है? अमेरिका में है? मतलब हमें तो अभी बीकानेर आना ही पड़ेगा. आप तुरंत कॉलेज से छुट्टी लेके घर आ जाओ. कब हुई है शादी फिक्स? बेटा आज ही, जल्दी आ जाओ. बिल्कुल बिल्कुल पापा, हम लोग जल्दी से तुरंत, मैं अपने सारे दोस्तों को लेके आऊंगी. ठीक है बेटा. प्रिंसियोड എന്തു പറഞ്ഞാൽ സമ്മതിക്കും? അതായിരുന്നു ഏക പ്രോബ്ലം. ഒടുവിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു. നീയാണ്, നീ മാത്രമാണ് ഇതിന്റെ ഉത്തരവാദി. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന കൽപ്പന ലംഘിക്കാനല്ല ഞാൻ ദിവസവും നിന്നെ വന്ന് കാണുന്നത്. കാണപ്പെടുന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. നമുക്കിനി നാളെ കാണാം. ബൈ ബൈ. ഓക്കെ. രാജസ്ഥാൻ, ബ്യൂട്ടിഫുൾ ഐഡിയ. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്രൊസീഡ്. യാതൊരു സംശയവും വേണ്ട. ലീവൊക്കെ എനിക്ക് ഏർപ്പാട് ചെയ്യാൻ പറ്റും. ഈ 15 ദിവസത്തെ രാജ്പുത് വെഡ്ഡിംഗ് ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്താൽ നന്നായിരുന്നു. ഐ മീൻ, ആസ് എ സ്റ്റഡി ടു, മാർക്സും ഉണ്ട്. അടുത്ത സെമസ്റ്ററിലേക്ക് പോവാൻ മാർക്സ് വേണ്ടേ? സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. സമയക്കുറവുണ്ടെന്ന് അറിയാം, എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം ഉറക്കവും സൈറ്റ് സീയിങ് ഒക്കെ വേണ്ടാന്ന് വെച്ചാൽ മതി. ഒരു കണക്കിന് ഒന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടാത്തത് മറ്റൊരു ത്രില്ല. ഐ ആം ഗോയിങ് ടു കോൾ യുവർ പാരന്റ്സ്. ഹലോ, ഭഗവാൻ സിംഗ്. മൈ ഭഗവാൻ സിംഗ് ബോൾ റഹാ ഹൂം. ഐ ആം ഫ്രം ഐ ഐ ബിസിനസ് കോളേജ്. ബോളിയെ പ്രിൻസിപ്പൽ ജി, ബോളിയെ. ആ കാലമാടൻ ഞങ്ങളുടെ ട്രിപ്പ് ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി. അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചതൊക്കെ കൊളമായി. എന്തായാലും വരുന്നിടത്തു കാണാം എന്ന് തീരുമാനിച്ചതാ. അപ്പോഴാ അടുത്ത ഇടുത്തി. മിസ്റ്റർ ജെയിംസ് കലറസ്കൽ, സോറി കലറക്കൽ. യെസ് സർ. നീ ഇവരുടെ കൂടെ പോകണ്ട. ഞാൻ ഒറ്റയ്ക്ക്. യു മസ്റ്റ് കം ടു ദ ക്ലാസ്. യു പീപ്പിൾ ക്യാൻ പ്രോസീഡ് ടു രാജസ്ഥാൻ. നീ ഇവിടെ നിൽക്ക് കേട്ടാ. ഞാൻ ഒഴിച്ച് എല്ലാവരും രാജസ്ഥാനിലേക്ക്. അന്ന് ഞാൻ ചെയ്ത സോങ്സ് ഒക്കെ സാഡായിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അല്ലേ. ഡേ, എനിക്കും താടേ ഒരു സ്ക്രൂ ഡ്രൈവർ ഒന്ന് ഫിറ്റ് ആയിക്കോട്ടെ.
சைடு அங்க போலாம். ஏய் நோ தட் சைடு. ஹலோ. ஓகே கம் ஆன். இஸ் ஸ்ட்ராங்கா தல்டா? கம் டு மை ஹோம். வாட் திஸ் இஸ் சோ ஹியூஜ். யாரு இல்ல? வா நோக்க. பியூட்டிஃபுல். Oh my god! Wow! Oh my! This is like... Aye, aye, aye! Swagat hai, padariye! பதி போல குத்துவாட்டுமாய் தோட்டக்காரர் கூட கூடி மச்சா மச்சா வாங்கோ டான்ஸ் ஆடலாம். வெட்டிங் பிளானிங்கிற சுமதல முழுவதும் எந்த தலையிலாயிருந்து. என்னாலும் ஞான் குறச்சு சமயம் எந்த சிக்ஸ் பாக்கின் வண்டி மாற்றி வச்சு. நம்ம கேதரின் வேகம் கம்பனி கிட்டி. பகவான் சிங் பகல மதியானம் ராத்திரி ஹண்டிங் மூப்பருட ஒரு ரீதி அங்கேயான மிக்க சமயம் அவர் ஒன்னிச்சாயிருந்து. അല്ലെങ്കിലും മദ്യപാനികൾ അങ്ങനെയാ, അവരുടെ ആൾക്കാരെ പെട്ടെന്ന് മണത്തറിയും. വെറുതെ അതൊന്നും പറഞ്ഞ സമയങ്ങളാണ്ട് ഈ ലവ് സ്റ്റോറി എങ്ങനെ സംഭവിച്ചെന്ന് പറയാം. ഇവിടെ എവിടെ വെച്ചാ അവനെ കണ്ടത്? വീഴാൻ വേണ്ടി പാടി. ഓ തമിഴ് പാടത്തിലെ ഹീറോ പാടുന്ന പോലെ. അതെ, ആണുങ്ങൾക്ക് പാടാമെങ്കിൽ പെണ്ണുങ്ങൾക്കും പാടാം. अट्रैक्शन इतना प्यारा है वो मेरी जिंदगी में. आई हैव नेवर फेल्ट दिस स्पार्क. ही इज सो क्यूट व्हेन ही वॉक्स. उसका नाम क्या है? मुझे नहीं पता. तो भी अच्छी लव स्टोरी है ना? समथिंग डिफरेंट. നിനക്ക് പ്രാന്താ ഏതോ ഒരുതനെ കണ്ടു വെറുതെ വരും. ഡേ മച്ചാ അതാണ്ടാ ലവ്. നീ തമിഴ് പടത്തിൽ പാത്രക്കല്ല ഇந்த மாதிரி സിറ്റുവേഷൻസ് நிறைய இருக்கு அதுல தான்டா த்ரில் இருக்கு. हम राजपूत हैं, इसलिए ये शादी सबसे बढ़िया और हटके होनी चाहिए. भगवान सिंह कल्याण चढ़ंगे गंभीर आकड़ों के विशद
ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കല്യാണം ഗംഭീരമാക്കണം, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആവണം, ആഹാരത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ പുതുമ കൊണ്ടുവരണം, ഡ്രസ്സിൻ്റെ നിറം, ഓർണമെൻറ്റ്സ്, ഹോ, ചർച്ചകളങ്ങ് തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ രാജസ്ഥാൻ യാത്ര കല്യാണ കോൺട്രാക്ടർമാരുടെ പണി പോലെയായി. ഹാഷിമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പണി മുഴുവൻ ഞങ്ങൾ അവൻ്റെ തലയിലാക്കി. ആഹാരത്തിൻ്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാം? ഞങ്ങൾ തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഡേയ്, എല്ലാരും പറടാ, ഒരു സൂപ്പർ ഐഡിയ കിടച്ചിരുക്ക്. നമുക്ക് കൊത്തു പൊറോട്ട, മസാല ദോശ, കാരക്കുടി കൽ ദോശ, ചെട്ടിനാട് ബിരിയാണി, ഊത്തപ്പം. ഒന്ന് നിർത്തരാ, ഇതിനെല്ലാം സെയിം ടേസ്റ്റാ. പിന്നെ ഈ രാജസ്ഥാനികൾ എല്ലാരും കൂടെ നമ്മളെ കൊത്തു പൊറോട്ടയാക്കും. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഹേയ്, നമുക്ക് താജിൽ വിളിച്ച് ബുക്ക് ചെയ്താലോ, അതല്ലേ സേഫ്? താജ് വേണോ? അപ്പുറം ഇപ്പൊ എന്നെ പണു. Hey, I have an idea, guys. Come on. என்னடி சொல்லு. Okay. படிப்புரா ஷாப். படிப்புரா ஷாப்பா? ஆ. தாராவு ரோஸ்ட், கரிமீன் பொள்ளிச்சது, மப்பாஸ், மீன் மொளகிட்டது, மொளகிடாத்தது, நத்தோலி ஃப்ரை, மீன் பீரா, பீஃப் ஒலத்தியது, கொஞ்சி, செம்மீன் காடா. மதி மதி மதி, கோதிப்பிக்காதடி. அது எங்க இவர நடக்கும்? The only trump card. ദുഷ്യന്തൻ. അതാരാ? His only weakness? Ladies. എന്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തന്റെ കറിയുടെ പേരും കൊണ്ട് മാത്രം ഓടിപ്പോണ സ്റ്റാപ്പാണെന്ന്. പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? ഏ, അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച നാല് ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടിയ നാല് ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ, അതേനെ. അല്ല, വെക്കലേ വെക്കലേ, അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ, ദുഷ്യന്ത, ഇന്നലെങ്ങടെ ഫോൺ വിളിച്ച് അച്ഛൻ പറഞ്ഞോളൂ. എന്ത്? താറാവ് കറിയിൽ കുരുമുളക് കൂടി ഇടുമ്പോ കണ്ണിൽ പോകാതെ സൂക്ഷിക്കണം. അത് കറിയില്ലല്ലോ, ഇടുന്നു കണ്ണിലല്ലോ. ഏതായാലും നീ കരയണ്ട. അതെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാ പോരാ, എനിക്ക് ഇന്ന് തന്നെ പോണം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ മാറ്റിക്കിട്ടു? ഈ കാശ് കയ്യിലിരിക്കട്ടെ, ഒരു മരണാവശ്യമല്ലേ. ആരുടെ? ഓ, അച്ഛന്റെ മരണം. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേര്. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണോട്ടോ. ഞാനിവിടെ ഇല്ല. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളെ കയറും. ഇതിപ്പോ ഇവനാണോ പൂസ് അതോ സൈക്കിളാണോ പൂസ്? കോമഡിക്ക് വേണ്ടി കോമഡി പറയല്ലേ കേട്ടോ. എന്താ സംഭവിച്ചെന്ന് പറയാം. പിറ്റേന്ന് ഷെഹനായി ചടങ്ങിനിടയിൽ വെച്ചിട്ടാ അപ്രതീക്ഷിതമായി അവള് വീണ്ടും പവനെ കണ്ടത്. लड़का जिसके बारे में मैंने आपसे कहा था, वो जिसको मैंने देखा था, वो पवन ठाकुर है. क्यों, पसंद है तुम्हें? ഒരു രാജകുമാരനെ പോലെയാ ഠാക്കൂർ അവനെ വളർത്തുന്നത്. തനിക്ക് ശേഷം തന്റെ സാമ്രാജ്യം മകന് നൽകണം, അവൻ കൈവിട്ടു പോകരുത്. ഇതൊക്കെയാ ഠാക്കൂറിന്റെ ആഗ്രഹം. എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണവൻ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെയാ ഠാക്കൂർ പവനെ നോക്കുന്നത്. എപ്പോഴും കൂടെ ബോഡിഗാർഡ്സ് ഉണ്ടാവും. പവൻ ദേയെ ശ്രദ്ധിച്ചെങ്കിൽ
അത് ശരിക്കും അവളുടെ ഭാഗ്യമാണെന്ന് സുബർണ ദീദി വീണ്ടും വീണ്ടും പറഞ്ഞു. രാജ്പൂത്ത് കല്യാണമല്ലേ, 15 ദിവസത്തെ ആഘോഷമാണ്. എല്ലാ ദിവസവും പെണ്ണിന്റെ വീട്ടിൽ ഡാൻസും പാട്ടുമുണ്ട്. 2-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അതെ, ചടങ്ങിന്റെ സെക്കൻഡ് ഡേ. ഷേണായിന്ന് ആ ചടങ്ങിന് പറയുന്നത്. അന്ന് പാട്ട് കമ്പോസ് ചെയ്തത് ഞാനാ. കമ്പോസിംഗ് നീയാ? വല്ല ഡബാങ്ങിലെ പാട്ട് ഷർട്ട് കൂടി സൽമാൻ ഖാനെ പോലെ ഡാൻസ് കളിച്ച് കാണും കഴുത. അല്ലടാ സിമെന്റ് ചാക്കെ, നമ്മുടെ മലബാറിലെ ഒപ്പനപ്പാട്ടില്ലേ. ഒപ്പനപ്പാട്ട്? ഒപ്പനപ്പാട്ട് രാജസ്ഥാൻ കല്യാണമായിട്ട് എന്താ ബന്ധം? ബന്ധമൊക്കെ നമ്മളുണ്ട്.
ചാക്കയൊക്കെ കൊട്ടാരത്തി താമസം തുടങ്ങിയോ? എന്റെ ദൈവമേ, മങ്കി ക്യാപ്പിട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതേളിയ, എന്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാ. നമ്മുടെ ഒരു പെങ്കൊച്ചി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവക്കടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്റെ ഒരു പെൺകൊച്ച പെൺ പെൺ ഇവിടെ അടുത്തുള്ള ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലായടാ. ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? പകലേക്കയാ. എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തല തല്ലി ചാവും ഇപ്പ. അളിയാ, ഇത് ഭഗവാൻ പെർ പഡ്വ ഹവേലി കർ. ഭഗവാൻ ചെയ്യേ. ആ അത് തന്നെ ഭഗവാൻ. മനസ്സിലായി വിളിക്ക്. ഭഗവാൻ ചെയ്യന. ആ സീത ജാവ്. സീതയോ? സീത അതാരാണ്? ആ എന്തേലും ഓട്ടെ. സീത ജാവ്. പഹലെ റൈറ്റ് ലോ, ഫിർ ലെഫ്റ്റ് ലോ. ആ ഛോട്ടാ ഗലി ആയേഗാ. ആ റൈറ്റ് മേ ഭഗവാൻ ഹൈ. ഓ ഇത്ര ഉള്ള കാര്യം. ഭഗവാൻ പട്വ ഹവേലി. മാറി നിൽക്കുക എന്നാലി, നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. ആ മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, വേണ്ട പീഡനാവും. ആ ഈ ഭഗവാൻ. ഭഗവാൻ ഇതാരെ? ആ ഇവിടെയാണോ? ഛേ, ഇത് അമ്പലല്ലേ. ഈ ഭഗവാനല്ല, എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാ എന്ന് പറഞ്ഞ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായാ, ഇങ്ങോട്ട് നോക്കി. അച്ചായന്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാ മതി. ഇനി പറ ഭഗവാൻ എവിടെയാ? മലമ്നൈ, മലമ്നൈ. പതുക്കെ പറ സെറ്റ് വല്ല് തെറിച്ചു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പടിയോ? ഇനി ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ. മാറി നിക്കട കിൻഡൽ ചാക്കിന്റെ കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. എടാ, പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ല, കങ്കാരി വരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി അതിനോട് സത്യം പറയാം, ഞാൻ കളരി പഠിച്ചാണെങ്കിൽ മർമ്മം നോക്കൊരു കൂത്തുണ്ടല്ലോ. നീ ചത്തവും പറഞ്ഞോ? ഞാൻ ദുഷ്യത്തൻ. കാണാ പൊട്ട രണ്ട് കോഴി താറാവ്, മൊയല്, ചിക്കൻ, മട്ടൺ, ബീഫ്, പന്നി, പോർക്ക്, എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം. അത് ശരി, ഈ പുള്ള അച്ഛനായിരുന്നു ഇത്. പക്ഷെ കണ്ടാ പറയലട്ടാക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുവരുന്നത്? അതല്ലേ, പിന്നെ ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല, അതുകൊണ്ടാ. പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. രണ്ട് ശവങ്ങൾ ഇവിടെ വീണേനെ, ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും. അടുക്കളയിൽ ചാകരയോ? ലെടുക്കികളെ ഒന്ന് ശ്രദ്ധിക്കണേ, മേരാനാം ദുഷ്യന്തൻ. അതായത് ഇന്നു മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങളുടെ ഒക്കെ പേര് ഞാൻ കാഹ. മേരാനാം ചാന്നി. അച്ഛാ, മേരാനാം കാജോൽ. രണ്ടാനച്ഛ ബഹുത്തച്ഛ. മേരാനാം കരോൽ. ഞങ്ങളൊക്കെ നാട്ടിൽ ക്രിസ്മസിനാ കരോൾ, ഇവിടെ എന്നും കരോളാണോ? ഓ, എന്ന് നല്ല ചേർക്ക, വെളുത്ത ഭാവും കറുത്ത ഭാവും പോലെയുണ്ട്. അതങ്ങനെയല്ല അറിയേണ്ടത്, ഇങ്ങനെ പിടിച്ചു. ദുഷ്യന്തന്റെ കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു. കൊച്ചു കള്ളി, ഇപ്പൊ നുണക്കൊടിയുടെ ഉള്ളിൽ എന്റെ കൈവരൽ. ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തനുമായുള്ള അടുക്കള പ്രണയം ചൂടുപിടിച്ചോണ്ട് കല്യാണത്തിനുള്ള ഫുഡിന്റെ കാര്യം ഒക്കെ. വേറെ ഒരു പണിയില്ലല്ലോ അല്ലേ, കുറച്ച് സമയം കിട്ടിയാൽ മതി, അപ്പൊ തുടങ്ങിക്കോളും ചീട്ട് കളിക്കാൻ. ഈ ഫംഗ്ഷന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെ പണിയുണ്ട്? ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കണം, ഓർണമെന്റ്സ് വാങ്ങിക്കണം, ഇതെല്ലാം നോക്കണ്ടേ? വെറുതെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ലാസ്റ്റ് ഡേ ഒരു ബാർ സെറ്റപ്പും കൂടി ആയ സൂപ്പറായി. ഓ, നിനക്ക് പിന്നെ വേറൊരു ചിന്തയില്ലല്ലോ, ബാർ മാത്രം. ഓ, സ്വപ്നലോകത്തെ രാജകുമാരി എത്തി. ചാച്ചി, ആപ് മേരേ സാത്ത് ഏക് ബാർ ആ സക്തേ ഹൈ? ക്യാ ഹുവാ? മുജേ ആപ്സേ ബാത് കർനി ഹൈ. ക്യാ? പ്യാർ? ഹാ.
पर मैं उसे सिर्फ एक बार मिली हूँ अब तक। एक बार मिली हो ना? हाँ। वही काफी है। पर मैं अपनी दिल की बात उससे कहना चाहती हूँ। एक पुरानी फिल्म है मेरे महबूब, उसमें रफी साहब का एक गाना है, मैं तुम्हें वो लिख के देती हूँ। दिया आ वरिगल वाईच पड़िजो। मेरे महबूब तुझे मेरी मोहब्बत की कसम। പവന്റെ മുഖത്ത് നോക്കി ആ ഗാനത്തിന്റെ അർത്ഥം അവൾക്ക് പറയണം. അതിനുവേണ്ടി അവൾ മതില് ചാടാൻ തന്നെ തീരുമാനിച്ചു. എന്താ പെമ്പിള്ളേർക്ക് മതില് ചാടിയാല്? ഈ പ്രേമകഥ ഉണ്ടായ കാലം തൊട്ട് മതില് ചാടുന്നതല്ല ആണുങ്ങളല്ലേ. ഇതൊരു ചേഞ്ച് ഇരിക്കട്ടെ. പോയിട്ട് കവലപ്പെടാതെ കാതലുക്ക് മര്യാദയില്ല, നേരമില്ല, കാലും ഇല്ല. ഹായ്. ഹായ്. ആക്ച്വലി മുജെ തുംസേ കുച്ച് സരൂരി ബാത് കർനി ഹൈ. ക്യാ ബതാനാ ഹൈ? അയ്യോ ദേ ആരോ വരുന്നു. ലവ് ഇസ് ലെഡി ബിസ്ലെഡി. ഓ നോ, ലഗ്താ ഹൈ കോയി ആ ഗയാ ഹൈ. മുജെ അഭി ജാനാ ഹൈ. ओके, मैं तुमसे बाद में मिलती हूँ. बाद में मिलती हूँ. बाय बाय बाय. पर बाद बाय बाय. जाने जाने. ओह गॉड. सीधे सीधे. नल्लो एक चांस वाला ना. बड़ाटा कुर गंडे गानु. याना अपने बारे तो पेंबल्ले रे बैंडा तो बन की बोर है. വേണ്ടാത്ത പണിയായിരുന്നെന്ന് പിറ്റേന്ന് യാമിനിയുടെ അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. പവൻ ബഡേ ഠാക്കൂർ സാഹബ് കാ ഏക് ലോതാ ബേട്ടാ ഹൈ ഔർ വോ ഉസ്കാ ബാൽ വിവാഹ കർ ചുകേ ഹൈ. പവന്റെ വിവാഹം ബാല്യകാലത്തിലേ നടന്നു കഴിഞ്ഞിരുന്നു. ബഡാ ഠാക്കൂർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകള് പൂനത്തെ കൊണ്ട് പവനെ ബാല്യത്തിലെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോ പൂനം അമേരിക്കയിൽ പഠിക്കുക. പഠനം പൂർത്തിയായി വന്നാലുടൻ ശരിക്കുള്ള വിവാഹം നടക്കും. മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി യാമിനിയുടെ അച്ഛൻ പറഞ്ഞു. പൂനത്തിന്റെ ചേച്ചിയുടെ ദുരന്തം. രാജ്പുത്ത് അല്ലാത്ത മറ്റാരോ ആയി പ്രണയത്തിലായിരുന്നു അവർ. വിവരമറിഞ്ഞ സഹോദരൻ വിക്രം സിംഗ് അവളെ മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് കൊന്നു. വിക്രം സിംഗ്, അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിരുന്നു. എന്നിട്ടും നീ അവന്റെ പുറകെ കൂടി എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. പ്രേമത്തിന് കണ്ണില്ലടാ. കറക്റ്റ്. കാതലക്ക് മൂഞ്ചിയെ കിടയത്. അതങ്ങ് തമിഴ്നാട്ടിലെ. ഇവിടെ പെണ്ണുങ്ങളെ മൂഞ്ചു നോക്കിയേ കാതലേക്ക്. എന്റെ കാര്യം കണ്ടില്ലേ. ഞാൻ പാടാം. ഞാൻ പാടാം. ഈ ഭവാൻ സിംഗിനും ഭാര്യയ്ക്കും വേറെ ഒരു പണിയില്ലേ? അവരുടെ സന്തോഷം ഇതാ. പാവം, കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല. എത്ര വർഷമായി? 12 വർഷം. 12 വർഷമായി. ഇയാൾ അങ്ങോടെ ഈ രാത്രി തൂക്കുമായിട്ട് പോണം. നായാട്ടിന്. ആഹാ, പകല് മൊത്തം വെള്ളാടി, രാത്രി പുറത്ത് ഹണ്ടിങ്ങിനും പോകും. പിന്നെ അങ്ങനെ പിള്ളേരുണ്ടാവും. ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടെ ഒരു അംഗൻവാടി തുടങ്ങി. അംഗൻവാടി അംഗൻവാടി ഇവിടെ വാടി. ഭയങ്കര
सुनिए। हाँ? कल रात तुम क्यों आए थे? क्या बताने आए थे? मैं बताती हूँ।
तुम्हारा संगीत तो मुझे समझ में नहीं आया, लेकिन तुम्हारी आंखों से इस गाने का मतलब पता चल गया। मुझे भी तुम्हें कुछ बताना है। बोलिए। मैं पवन। जी पापा, मेरे जाने का वक्त हो गया है। कल मैं घोड़ों के साथ पुष्कर मेला में जाऊंगा। अगर आप वहां आओगे तो मैं आपको सब कुछ बताऊंगा। मैं चलूं? പുഷ്കർ രാജസ്ഥാനിൽ 10,000-30,000 ഒട്ടകങ്ങള് കുതിരകള് വലിയ മേളയാണ് പുഷ്കർ മേള. ഇത് ലോകത്തിലെ അപൂർവമായ ബ്രഹ്മക്ഷേത്രമാണ്. കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ പുഷ്കർ നദിയിൽ ബ്രഹ്മാവിന്റെ താമരപ്പൂവിന്റെ ഇതളുകൾ വീഴും. അപ്പോ പുഷ്കറിൽ മുങ്ങി നിവർന്നാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. അർണോൾഡിനെ പോലെ മിസ്റ്റർ യൂണിവേഴ്സ് അല്ലേ വേണ്ട, ഒരു ബോളിവുഡ് ആക്ടർ. സ്പിരിറ്റിന്റെ ടാക്സ് ഒന്ന് എടുത്ത് കളഞ്ഞാ മതിയേ. ഹേ ഭഗവാൻ, MBA ബാദ് മുജേ ബഹുത് ബഡി കമ്പനി മേ നോക്കരി ദിലാ ദേനാ. കടവളെ, എനക്കൊരു കൗണ്ടർ ആക വേണം.
എന്റെ കയ്യിലെ പൈസ മൊത്തം തീർന്നാലും വേണ്ടില്ല. ഈ കൈ നിറച്ച് ഞാൻ വളം മേടിച്ചു തരും. നമ്മൾ ഈ പുഷ്കറിൽ എന്തിനാ വന്നേക്കണേ? ഹണിമൂണിനല്ലേ? അതിനിടയിൽ നീ പതി പതി എന്ന് പറഞ്ഞ എന്റെ മൂഡ് കളയരുത്. എന്റെ മൂഡ് മൊത്തം പോയി. ഇനി ഒന്നേന്ന് തുടങ്ങണം. ദുഷ്യന്തൻ, ദുഷ്യന്ത, നിന്റെ കെട്ടിയവന് മലയാളം അറിയാവൂ? നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? രണ്ടുപേരും മലയാളം പോലും ശരിക്കും അറിയാത്ത നീ എങ്ങനെ ഈ ഹിന്ദിക്കാരി അടിച്ചു മാറ്റി പിടിക്കപ്പെട്ടു? രക്ഷയില്ല. ലോകത്തില് ഭാഷ പ്രശ്നമില്ലാത്ത രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ബാറും മറ്റൊന്ന്. അതെ അതെ, പ്രണയം. ഡേ ജാഗ്രത, ഇവൻ ഹസ്ബൻഡ് എന്നെ പാത്താൻ വെച്ചോ, കൊണ്ണിടുവൻ. എടാ, ഞാൻ ഇവിടെ ഉള്ളവരും ആ വെളിവില്ലാത്തവൻ അറിയില്ല. ഇനി വിവരമില്ലാത്ത നിങ്ങളെ ഒന്ന് കൊളുത്തി കൊടുക്കാതിരുന്നാ. ഓ, ഇച്ചിരി കൂടി ഒട്ടി നിന്നു. ആരെങ്കിലും ചോദിച്ചാൽ സയാമിസ് എടാ, അധികം ബഹുമാനം വേണ്ട. ഇരി ഇരി, ഫോട്ടോ കണ്ട നല്ല മമ്മൂട്ടിയുടെ കൂട്ടിയാണ്. ഈ തുണി കൊണ്ടുള്ള ഹെൽമെറ്റ് ഞാൻ നിൽക്കുകയാണ്. കാലം മംഗമാല ഇല്ല, മലയാളിനെ ഞാൻ കണ്ടില്ല. സ്വപ്നത്തിൽ ഓടുന്ന പോലെ മലയാളത്തിൽ ഓടിയിട്ട് നീങ്ങുന്നു. നിങ്ങൾ എല്ലാരും അയ്യോ, ഓട്ടോത്തിനെ കയറ്റി ഇരുത്തല്ലേ. എനിക്ക് ഇതിന്റെ ഡ്രൈവിംഗ് അറിയില്ല. അയ്യോ, ഇതിന്റെ ഗിയർ അവിടെ ന്യൂട്രെങ്കിലും ഒന്ന് പറഞ്ഞതാണ്. വിക്രം സിംഗ് അന്ത വില്ലൻ വന്നതിനാലേ മൊത്ത സ്റ്റോറിയും മാറിപ്പോച്ചു. അല്ലെങ്കിൽ ഒരു വില്ലന്റെ വരവ് നന്നായി. നിനക്കൊക്കെ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. ആരെയാണ് അടിച്ച് അവശനാക്കിയതെന്ന് അറിയില്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലായി. പവനെതിരെ ശബ്ദമുയർത്തിയ ആരെയോ ആണ് അയാൾ മർദ്ദിച്ചത്. ഞങ്ങൾക്ക് പേടി കൂടി, പക്ഷേ ദിയ കൂളായിരുന്നു. അങ്കിൾ,
जीती रहो। और बेटा सफर कैसा रहा? न्यूयॉर्क से बॉम्बे आने में मुझे कोई प्रॉब्लम नहीं हुई, लेकिन जोधपुर की कनेक्टिंग फ्लाइट के लिए थोड़ा सा वेट करना पड़ा, बस यही दिक्कत थी। और मम्मी पापा अगले हफ्ते आएंगे। अच्छा वैसे पवन कहाँ है? पवन पवन ऊपर है, जाओ जाकर मिल लो। और जब तक वो लोग आते हैं आप यहीं रुक जाओ। जैसी आपकी मर्जी। अरे पिछले 2 साल से तुम्हें देखे भी ना जो मुझे बेचैनी होती थी, क्या तुम्हें उसका अंदाजा भी है? मेरी तबीयत कुछ ठीक नहीं है। अच्छा ये बताओ तुम्हारा सफर कैसा रहा? फॉर्मेलिटी सब बाद में। ये बताओ मैं पहले से मोटी हो गई हूँ या पतली? तुम्हें पता है मैं पिछले 1 महीने से मैं फास्टिंग कर रही हूँ और वर्कआउट भी। लेकिन तुम तो वैसे के वैसे ही हो, मतलब कुछ भी चेंज नहीं आया तुम में। क्या राज़े इस मेंटेन हेल्थ का? व्हाट हैपेंड? क्या हुआ? क्या सोच रहे हो? कुछ नहीं। ये भांग है, शिवजी का प्रसाद है, इससे मजेदार दुनिया में और कोई चीज नहीं है। तो क्यों दोस्तों, हम लोग इसे पीना चाहोगे? हाँ, हाँ जी। तो फिर मजे करो, एंजॉय। चीयर्स। अब तुम अपने सारे गम भूल जाओगे और सपनों की दुनिया में चले जाओगे, तो पियो और मजे करो।
वो लोग वापस आ गए। वो कौन? पूनम। मेरी शादी उसके साथ तय कर दी गई थी। एक काम करते हैं, हम लोग भाग के शादी कर लेते हैं। नहीं, अभी नहीं, थोड़ा इंतजार करते हैं। लेकिन कब तक इंतजार करेंगे? पावन, तुम अपने मम्मी पापा से सब कुछ सच सच क्यों नहीं कह देते हो? उनसे सब सच कह के मंजूरी ले लो ना, तब तो भागना भी नहीं पड़ेगा और सब कुछ हो भी जाएगा, फिर क्या प्रॉब्लम है? ठीक है, मैं तुम्हारे लिए ये करता हूँ। நீ எதுக்கு அப்படி சொன்ன? நமக்கு இப்பவே தப்பிக்கலாம். Let's elope now, yaar. You think his father will agree? I don't know. Then why? சுந்து அச்சன் அல்ல. We must give him a chance. சம்மதிச்சிலங்கி? Let's see. से मार डालूंगा तुम्हें। राजपूत के लिए उसकी आन और शान सब कुछ होता है। मैंने तुम्हारी शादी बचपन में ही अपनी दोस्त की बेटी के साथ कर दी थी। अगर तुम्हारे कारण हमारे परिवार पर कोई कलंक लगा तो मैं तुम्हें गोली मार दूंगा। फिर नजर आए तो मैं तुम्हारी जान ले लूंगा और तुम्हारी दोस्त को कहना हम राजपूत हैं, हमारी शान से ना खेले, समझे? इन तल्लुकल्लाम वैया एल्ला अवसानिपिच्च पोयालो नोक्कु। ഞാൻ എന്തായാലും പിൻമാറുന്ന പ്രശ്നമില്ല। വേണ്ട, പിൻമാറണ്ട। ഈ പുഷ്കറിൽ കിടന്ന എല്ലാവർക്കും ചാകാം, അപ്പ നിനക്ക് തൃപ്തിയായിക്കോളും। Hey, mind your words. എന്താ mind your words?
ഇത്രയേ കണ്ടിട്ട് അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? അവൾക്ക് അവളുടെ കാര്യം മാത്രം. ഞാൻ കിളമ്പി പോരെ. ചിന്ന, ഞാനും ഉണ്ടട കൂടെ. ഹാഷിം, എന്താ നിന്റെ തീരുമാനം? ഞാനും വരും. ഏയ് കാത്രിൻ, ദിസ് ഈസ് ടു മച്ച്. നീ അവളുടെ കൂടെ തുള്ളിക്കോ, ഞങ്ങൾ പോവാ. ചിന്ന, ഡോണ്ട് ഗോ പ്ലീസ്. എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ? പ്ലീസ് ചിന്ന. ഞാൻ പോകുന്ന ഒരുത്തൻ താ പുള്ള. എനിക്കേതോ അച്ഛന. സോറി ദിയ, ഞാൻ പോരെ. പ്ലീസ് കാത്രിൻ. എനിക്കെന്നോ നമ്മ തപ്പ് പണ മാതിരി ഫീൽ പണത്. ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി മരുഭൂമിയിലേക്ക് അയച്ചടാ. ഞാനീ മരുഭൂമിയായ മരുഭൂമിയൊക്കെ നിക്കറിയാതെ കഷ്ടപ്പെട്ട് അപ്പൊ ഈ ശശിയും മേലായതിനാ എന്നെ രക്ഷിച്ചത്. ഇവര് മലയാളികളാണോ? മലയാളികളൊന്നുമല്ല, ഹിന്ദിക്കാരാ. യുമാരൊക്കെ പേര് പഠിക്കാൻ പോയ രണ്ടു വർഷം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ എന്റെ എളുപ്പത്തിനിട്ട പേരാ ശശിയും വേലായുധനും. ശശി വേലായുധനും ഇപ്പോ ഞാനിവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ അങ്ങ് കൂടിയേക്കുക. റിയൽ ഒട്ടകമാ? ആ, നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് പോലെ ഇവിടെ റിയൽ ഒട്ടകത്തിന്റെ ബിസിനസ്. എന്നാലും നീ നല്ല നിലയിലായല്ലോ, രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടെന്നോ? ഞാനോ? നിനക്കറിയാവോടാ, സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ കണ്ണോളെ കണ്ടിട്ട് നാളുകളായടാ നാളുകൾ. ഡേ, നീ കവലപ്പെടാതെ നമ്മ കൂടെ വാ. ഹാവു, രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് നാട്ടിലെത്തിയാ മതി. അതിന് നാട്ടിലേക്കല്ല, യാമിനിയുടെ വീട്ടിലേക്കാ നമ്മള് പോകുന്നത്. ഏത്? ആ ഒട്ടകക്കാരന്റെ അടുത്തേക്കോ? അതിലും ഭേദം ഈ മരുഭൂമിയിലെ റിയൽ ഒട്ടകത്തിന്റെ പരിപാടിയായിട്ട് ജീവിക്കണതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഏറ്റല്ലോ? ഏറ്റു. എന്റെ ദൈവമേ, ഞാൻ പോട്ട് വരട്ടെ. പോ ഒട്ടകമ്മേ. ഞങ്ങളുടെ Thank you.
दुष्यंत वहाँ बावर्ची बनकर गया तो हम उसे संदेश भेज सकते हैं। अरे ये तो बढ़िया बात हुई, दैट्स ग्रेट। वाह चाची, बहुत बढ़िया भाई, बहुत बढ़िया। तुम तो समझदार निकली एकदम। अरे दे इनकी परना कॉमेडी अंग മനസ്സിലായില്ല, ഹിന്ദി പറഞ്ഞു। അതെ എന്താണ് വെച്ചാ, ദുഷ്യന്തൻ ബഡേ ടാക്കറിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി കുക്കായിട്ട് പോവാ। അയ്യോ എന്താ ദൈവമേ, അപ്പ എന്റെ ജീവിതത്തിന് ഒരു തീരുമാനമായി। തും ദുഷ്യന്ത്, अच्छा तो तुम्हें बावर्ची की नौकरी चाहिए। मेरा करी तुम यामिनी का सिस्टर सोनम का कल्याण वन्नत एंडे करी तिन्दु है सुप्रानं परन्या इनके कई तन्दु है। हाँ तो तुम खाना अच्छा बनाते हो, तुम्हें नौकरी मिल जाएगी। लेकिन खाना तुम्हें उतना ही स्वादिष्ट बनाना होगा। ठीक है बाबू। बाबू जी हुकुम। जाओ इसे रसोई घर दिखाओ। हुकुम। दुष्यंत तुम इसके साथ जाओ। बहुत तो प्यार करते तुमको शनि अवधि वेम पड़ी पड़ा क्या क्या बोलते हो जाओ। वोटारा पाइप पोटिका യുവന്മാരുടെ കണ്ണു വെട്ടിച്ച് ഈ കത്ത് ഞാൻ എങ്ങനെ പവന്റെ കൊടുക്കുന്ന, അതായത് എനിക്ക് മൂത്രം ചാഹിയേ, പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി, അതായത് യൂറിൻ കർണ പടേക, ഞാൻ ഈ മൂത്രം ഒഴിക്കണവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും, അതായത് ഈ മുണ്ട് മാറ്റാം, അയ്യനെ തെറ്റിദ്ധരിക്കരുത്, അതായത് നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു വന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് മൂത്രസംഘം വരും, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ മരത്തിന്റെ ചോട്ടിലൊക്കെ ചെന്ന് നിന്നിങ്ങനെ എവിടെയാ ബാത്റൂം, ബാത്റൂം ജാന, ചലോ आप यहाँ से सीधा जाओ, सीधा जाओ, लेफ्ट जाओ, हाँ, सामने आपको मिलेगा। अदेले हाँ मनसिलाय तो पिकरा इनी आवने एवडे चंद कंडुपिडिक्कुम आवो അമ്മെ ആണി നെറ്റിക്ക് ഉണ്ട്, ഒരു തുള പോലും ഇല്ലാത്ത വാതിലോ, എങ്ങനെ സീൻ കാണും? എന്തായാലും കണ്ടുപിടിച്ച് ഈ സാധനം അവനെ ഏൽപ്പിച്ചാലേ പറ്റും. ഞാനിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന ജോലിക്കാരനാ, പാചകം പാചകം ഇന്ന് ചാർജ് എടുത്തേ ഉള്ളൂ, ഇതിനകത്ത് തന്നെ തല മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് താരനും. ആ പിടിക്കരുത് പിടിക്കരുത്, കഷണ്ടയാ കഷണ്ട, നിങ്ങൾ പേടിച്ച് മരിച്ചു. ये क्या है? लेटर? कागुआ तेरा मजा सत्य दिल जाने रे बराबर यार ये वाला काल पुरी चीज़ यार सत्य चीज़ है तो प्लीज सुन ले ठीक है। अगर और यहाँ थोड़ी देर रुके ना तो ठाकुर साहब गोली से उड़ा देंगे। अयो देव आदले मार आ तो पिघल ले आने के लिए लेटर बढ़ते दिया कौन है? तुम्हें कैसे पता चला? ये देखो इससे मालूम पड़ा। सॉरी पूनम, मैं सॉरी मत बोलो, मैं समझ सकती हूँ क्या फील करती हो तुम उसके लिए और वो तुम्हारे लिए क्या फील करती है। मैं तुम्हें सब कुछ बताने वाला था दिया के बारे में, कि हम कहाँ मिले कब मिले सब। तुम्हें सब पहले बताना चाहिए था मुझे, ये पुराने जमाने का टाइम थोड़ी ना चल रहा है, बचपन में हमारे माँ बाप की हुई नादानियाँ की सजा हम क्यों भुगते। एनीवेज I'm ready to quit. Would you? I want to, lekin
चाहे जो भी हो, let's end this. Yeah, we have to. Wish you all the best. प्यार करना एक खूबसूरत एहसास होता है ना. कुछ साल पहले भी यहाँ पे एक प्यार की कहानी रची गई थी और वो प्यार की कहानी तबाही में तब्दील हो गई. और वो प्यार की कहानी में मजा तभी आता है जब उसमें कोई ट्रेजेडी हो, और खास तौर पे राजपूतों के खानदान में. भैया मैं. चुप! तुमने देखा था ना किस तरह से तुम्हारी बहन की हत्या हुई थी. 100 बार मना किया था मैंने उसे, फिर भी वो प्यार करने चली. उसने मुझसे सब वो करवाया जो मुझे नहीं करना चाहिए था. जरा सोच के तो देखो, एक भाई को कैसा महसूस होता है जब उसे अपने हाथों से एक बहन का कत्ल करना पड़ता है. हम राजपूत हैं, हमारी रगों में जो खून दौड़ रहा है वो कभी गंदा नहीं होना चाहिए, और खास तौर से तुम्हारी हाथों से. अब मेरी बात मानो और शादी के लिए तैयार हो जाओ, इसी में सबकी भलाई है. कुड़तो मारुबड़िया मारुबड़िया ला नाटले कोला एंडर ट्रेन टिकट आ आ कादल कमल टा मोटा तले नहीं ये लातने कोलिन देने बंद नाटू बटो इंदु बटी नी कारी मरा എടാ ഞാൻ കത്തുമായിട്ട് പവന്റെ മുറിക്ക് മുമ്പിൽ വരെ ചെന്നാന്നേ. എന്നിട്ട് അപ്പോഴേക്കും ഒരു വെള്ളപ്പാറ്റ പോലെ ഇരിക്കുന്ന പെണ്ണ് വന്ന കത്ത് മേടിച്ചിട്ട് പോയിന്നേ. അത് അവളായിരിക്കും പൂനം. ആ അവളായിരിക്കും ഭൂതം. ഈ അലവലാദിയെ പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ കരുതിയത് ഇങ്ങനെ വരുന്നു. ഉന്നെ കൊല പണ്ടിട്ട് വന്ന എന്നെ കൊല്ല ഞാൻ എന്നെ തെറ്റ ചെയ്തേ. ആ കത്ത് മിസ്സായതിൽ എനിക്ക് വിഷമം. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അതുപോലെ ഒരു കത്ത് എഴുതി അങ്ങ് തന്നാലോ. മിണ്ടി പോരുത് ഇഡിയറ്റ്. ലേക്കിനി പ്ലാൻ പവൻ കെ ഘർ വാലോ കോ പഹലെ സേ പതാ ഹേ. ആ അത് തന്നെ. യു വാണ്ട് ടു ടേക്ക് എ റിസ്ക്. ആ அந்த விக்ரம் சிங்கும் கூட்டவும் எப்ப வேணா தேடி வரலாம், அதனால ஒன்றும் பிளான் பண்ண தேவையில்லை. பூனம். எஸ் ஹாய் ஐ அம் தியா. ஓ तो तुम ही वो स्मार्ट गर्ल हो. पूनम मुझे तुमसे एक बात कहनी थी. मैं जानती हूँ तुम मुझसे क्या कहना चाहती हो. तुम इतनी दूर से आई हुई वही लड़की हो जिसने एक राजपूत का दिल जीत लिया. तुम्हारे लिए मेरे दिल में बहुत सम्मान है क्योंकि वो चीज़ मैं तुम्हारे आंखों में देख सकती हूँ. तो क्या तुम मुझे पवन से मिलने की मदद कर सकते हो? हम पुराने जमाने के नहीं, नए जमाने के लोग हैं. हाँ मैं मदद करूँगी तुम्हारी. क्या करना है हमें? अच्छा ऐसा है तो कल सुबह 9 बजे मैं और मेरे दोस्त रेगिस्तान वाले रोड पे आएंगे. कैसे भी करके तुम पवन को वहाँ ला सकते हो. पवन पहुँच जाएगा. थैंक यू पूनम, मैं तुम्हारी ये एहसान जिंदगी भर नहीं भूलूंगी. दो चाहने वालों की मैं हमेशा मदद करूँगी. थैंक यू. आंखों में तुम्हारा चेहरा देखा है. कल रवाना होने के लिए तैयार हो जाओ 9 बजे. एंड डोंट फॉरगेट.
मैं जानता हूँ कि तू यहाँ से भागने की कोशिश करेगा, इसीलिए मैंने बाहर से ताला लगा दिया है। तू घबरा मत, तू आराम से सो जा। अब पूनम नमला चीटी मोना है निकिपो। Why are you thinking negative? इल्लिया, अवले चीटी चे इल्लिया। एनी क्यों औरप्पा? नमला पारण्य समय तो देना पावन वरू। ഇത്രയും പേരുടെ കണ്ണുവെട്ടിച്ച് പവൻ എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും? അതാ എന്റെ സംശയം. എനിക്കും അതാ സന്ദേഹം. ഇവ്വളോ സെക്യൂരിറ്റി ഇരിക്കു. അത് വിക്രം സിംഗ് എപ്പ പാത്താലും അവൻ പിന്നാടിയേ സുറ്റി തീർപ്പാണ്. അപ്പുറം എപ്പടി അവനല്ല വര മുടിയും? സ്വന്തം ടൈം ആകെ പോറ. किसी धोखे में मत रहना, हम तलवारों से जीते। एक मद्रासी में इतनी हिम्मत कहां जो मेरे शेर जैसे बेटे को भगा कर ले जाए। जिंदा जला दो इस हरामजादी को। Thank you.
जान से मार दूंगा, जान से मार दूंगा। अमन छोड़ से, छोड़ूंगा नहीं, छोड़ दे, छोड़ दे इसे। आज तक एक गुलाम की तरह आपकी हर बात मानता रहा, लेकिन अब नहीं। अपनी जान की कुर्बानी देके एक औरत की हिफाजत करना ही एक राजपूत का धर्म होता है। शायद आप इससे वाकिफ नहीं है, लेकिन ये इस जमाने का दस्तूर है। जिस लड़की से मैं प्यार करता हूं उससे मैं जिंदा नेजल ले दूंगा। और आज के बाद अगर ये ख्याल किसी के मन में आया तो एक सच्चा राजपूत होने के नाते मैं अपना फर्ज निभाऊंगा, फिर चाहे मुझे आपके खिलाफ क्यों ना जाना पड़े। നിശബ്ദ പ്രേമം പെമ്പിള്ളേരെ പോലെ തുറന്നു പറയടാ. ഞാൻ പറയാം. मैं तुमसे प्यार करता हूं। ഇന്നിവന്മാർ എന്നെ കൊണ്ടൊരു വൈൻ അടുപ്പിക്കും. എന്ന ഹൽവായി വേണം ഓർഡർ. എന്താ ഹൽവ?
हर